അപ്പോൾ എനിക്കറിയാം എൻ്റെ വീക്ക്നെസ്, എനിക്ക് ഫ്രഞ്ച് ക്യുസിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് ഡിഷുകളുടെ പേരറിയാവുന്നല്ലാതെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഞാൻ ചെയ്യാൻ പോകുന്ന, കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് അവിടുത്തെ ബ്രിട്ടീഷ് ഷെഫ്സാണ് അല്ലെങ്കിൽ അവിടുത്തെ ഫ്രഞ്ച് ഷെഫ് മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരോടാണ് ഞാൻ വെറും ഒരു നാടൻ മീൻകറിയും ഇറച്ചിയൊക്കെ വെക്കുണ്ടാക്കുന്ന ഒരാൾ പോയി ഈ ഷോയിൽ പങ്കെടുക്കാൻ പോകേണ്ടത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഘട്ടമാണ് ഏറ്റവും ആദ്യം നമുക്കറിയാത്തൊരു സംഭവം അവർ ചോദിക്കുന്ന ആ 20 മിനിറ്റ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് വലിയ, അത് നമുക്കറിയാൻ പറ്റില്ല എന്താണ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പലതും പല എപ്പിസോഡുകളിലും പോയി പല പഴയ സീസണിലൊക്കെ പോയി നോക്കി, അപ്പോൾ പല സംഭവങ്ങളാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഓയിസ്റ്റർ ക്ലീനിങ്, അതുപോലെ ലോബ്സ്റ്റർ കട്ടിങ്, അങ്ങനെ പലതും പോയി പഠിച്ചു. ഒരു 3 മാസം ടൈമുണ്ട്, ഇത് സെലക്ട് ചെയ്ത് നിങ്ങളെ ഫൈനലാക്കിയിട്ട് 3 മാസം കഴിഞ്ഞാണ് ഈ ഷോ വരിക. അപ്പോൾ അത്രയും ടൈം പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഞാനങ്ങനെ പല കാര്യങ്ങളും അറിയാൻ വയ്യാത്തതൊക്കെ വീട്ടിലിരുന്ന് യൂട്യൂബിലൊക്കെ നോക്കി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിച്ചു നല്ല രീതിയിൽ. അന്ന് ആ പോലീസിന് പഠിക്കുന്ന പോലെ, ഇത് എൻ്റെ ഒരു സ്വപ്നമാണല്ലോ, വീണ്ടും ഒരു ആഗ്രഹം ഒരാൾക്ക് VVC-യിൽ കിട്ടുക, അങ്ങനെ ഒക്കെ ആയി ഈ ഒരു മത്സരത്തിൻ്റെ ദിവസം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനറിയാം, എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ ഷെഫുണ്ട്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് അമരീഷ് എന്ന് പറഞ്ഞ ഫാമിലി, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്താണ് താമസിക്കുന്നത്. അങ്ങനെ 3-4 പേർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഇത്. വളരെ കോൺഫിഡൻസ് ഉണ്ട്, നമുക്കങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ഇതിനകത്ത് പങ്കെടുക്കാം. അപ്പോൾ 1-2 പേർ, അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് പോയിട്ട് വാ നിങ്ങൾ എല്ലാം ആവും. ഞാനങ്ങനെ രാവിലെ വെളുപ്പിനെ 7 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്, 1 മണിക്കൂർ ട്രാവലുണ്ട്. അന്ന് രാത്രി ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. രാവിലെ ഇങ്ങനെ ഞാൻ എല്ലാ ഇതൊക്കെ ദൈവത്തെയൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് വീണ്ടും എൻ്റെ ഒരു ടെസ്റ്റ്. അപ്പം ഇത് നമ്മളെ അവർക്ക് വേണ്ട, ഇതൊരു വലിയൊരു റിയാലിറ്റി ഷോ ആണ്. ഒന്നുകിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മോശമായിട്ട് ചെയ്യുക. ഇൻ ബിറ്റീവിനൊന്നും വേണ്ട, ഒരു നല്ലതായിട്ട് ഓക്കെ ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. എല്ലാം കാരണം ആ ഷോ ആളുകൾക്ക് കാണാൻ രസിക്കുക, ഒരു റിയാലിറ്റി ഷോ അല്ലേ, അല്ലാതെ വേറെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ലൈവിലി നല്ലതായിട്ട് ചെയ്താൽ വളരെ നല്ലത്. ഒന്നി അവർക്ക് വളരെ നമ്മൾ അബദ്ധങ്ങൾ കാണിക്കുക എന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുറേ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ എല്ലാം എടുക്കും. എല്ലാം എടുത്ത് 11 മണിക്കാണ് എൻ്റെ സ്ലോട്ട്, സ്കിൽ ടെസ്റ്റാണ്. എന്താണെന്നറിയില്ല, വലിയൊരു സ്റ്റേജിൽ നമ്മൾ പോയി പെർഫോം ചെയ്യണം. 20 മിനിറ്റ്സ് ടൈമിൽ അവർ പറയുന്ന സാധനം ഉണ്ടാക്കണം, അതിൻ്റെ ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഈ 6 പേരടങ്ങുന്ന ഒരു ടീമാണ്, 6 പേരെയും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കൊണ്ടിരുത്തി നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, ഒരു ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ, ഒരു കരിമ്പൂച്ച, നമ്മുടെ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞ പോലെ വാക്കി ടോക്കിൽ. ഓക്കെ, ഷെഫ് സുരേഷ് ഇസ് ഇൻ ഫ്ലോർ നമ്പർ 3 എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വാക്കി ടോക്കിൽ എപ്പോഴും, അപ്പം നമ്മളെ പാനിക്കാക്കുവാണിത്. നമ്മളങ്ങനെ എന്താണെന്ന് അറിയുന്നില്ല, ആകെ ഒരു ചുണ്ടൊക്കെ വരണ്ട് നമുക്ക് സംസാരിക്കാം. കാരണം സമയം ഇങ്ങനെ ഉണ്ട്, ആ ഒരു സ്റ്റേജ് എന്താണ്, എന്താണ് ഉണ്ടാക്കേണ്ടത്, നാളെ നിങ്ങളെ ഈ TV കാണും, അവിടെ പോയി എന്ത് വേണേലും കാണി. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഇതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട്, ബാക്കിയെല്ലാം നല്ല, ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പരിചയപ്പെട്ടല്ലോ കൂടെ ഉണ്ടായിരുന്നു, എല്ലാം നല്ല ഇംഗ്ലീഷ് ഷെഫ്സാണ്, എല്ലാ യങ്സ്റ്റേഴ്സ്, അങ്ങനെ 6 പേരും. അപ്പോൾ എൻ്റെ സമയമായി, ഞാനത് എൻ്റെ ഹൃദയം ഇങ്ങനെ കിടന്ന് ഇടിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം അവർ പറയും, ഓക്കെ നിങ്ങൾ വന്നിട്ട് ആ ഫ്ലോറിൽ കൊണ്ടു നിർത്തി, നിങ്ങളുടെ ടൈം എത്തുമ്പോൾ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യണം, പിന്നെ കംപ്ലീറ്റ് ഓൺ ഫിലിമാണ്. അപ്പോൾ വലിയ ആ മാസ്റ്റർ ഷെഫ് കാണുന്നവർക്കറിയാം, വലിയൊരു ഹാളിൽ സാധാരണ 6 പേര് നിന്ന് കുക്ക് ചെയ്യുന്ന അതിൻ്റെ നടുക്ക് ഈ 3 ജഡ്ജസും ഒരു കുക്കിംഗ് ചാൻ. ഞാൻ ഡോറ് തുറന്ന്, എനിക്കിപ്പോൾ പറയുമ്പോൾ ഞാൻ ഷെയർ ചെയ്യുകയാണ് ഉള്ളിൽ, ഞാനങ്ങനെ ഡോറ് തുറന്ന് ചെന്ന് നോക്കുമ്പം ഈ 3 പേരും കൂടെ ഇങ്ങനെ നിന്നിട്ട് നിൽക്കുന്നു. ഓപ്പോസിറ്റ് ഒരു കംപ്ലീറ്റ് ക്രൂ, ഒരു 40 പേര്, അവരെ നമ്മളെ കാണത്തില്ല ഒരിക്കലും ഷോയ്ക്കകത്ത്. ഈ 40 അതിൻ്റെ ഡയറക്ടേഴ്സും ക്യാമറമാരും പിൻ ഡ്രോപ്പ് സൈലൻസിൽ കൈകെട്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മൾ ഒരു സാധാരണ പാനിക്, എനിക്കെങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങി ഓടിയാൽ മതി എന്നുള്ള സത്യം പറഞ്ഞു. അതുവരെ നമ്മൾ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് ആ ഒരു ആ പ്രഷർ സഹിക്കാൻ പറ്റില്ല. കാരണം എന്താണ് ചോദിക്കുക, കൈയൊക്കെ വിറച്ചിട്ട് അവിടെ കയറി ഹലോ ഷെഫ് സുരേഷ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ വെൽക്കം ചെയ്ത് അവിടെ കൊണ്ട് നിർത്തി. എൻ്റെ ഓപ്പോസിറ്റ് ക്രൂ എല്ലാം കൂടെ എന്നെ മാത്രം ഇങ്ങനെ നോക്കി ക്യാമറയായിട്ട് കൈ കെട്ടി, എല്ലാ ആംഗിളിലും ഡ്രോണും മറ്റതും പലതരം ക്യാമറ, ഇതൊന്നും നമുക്ക് ഫ്രെയിമിൽ വരില്ല, ഇതെല്ലാം ഇങ്ങനെ അവരിങ്ങനെ നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന സാധനം ഉണ്ടാക്കണം. അപ്പോൾ എനിക്കൊന്നും ഓർമ്മ പോലും, എൻ്റെ മൈൻഡ് അങ്ങ് ബ്ലാങ്ക്. അപ്പോൾ ഞാൻ നല്ല പിന്നെയും സമചിത്വത കൈവരിച്ച് എന്ത് വരുന്നത് വരട്ടെ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിൽക്കും. അപ്പം ഷെഫ് അത് ഗ്രെഗ് ബെല്ലസും മോണിക്ക ഗലോട്ടി എന്ന് പറഞ്ഞൊരു ഷെഫ്, പിന്നെ മാർക്കസ് വാരിങ് വൺ ഓഫ് ദ ടോപ്പ് ക്ലാസ് ഫ്രഞ്ച് ഷെഫ്, 2 മിച്ചലിൻ സ്റ്റാർ ഷെഫ്, ഇവർ 3 പേരാണ് ജഡ്ജസ്. അവരുടെയൊക്കെ ഷോ എന്ന് വെച്ചാൽ അവർ കൃത്യനിഷ്ഠമായിട്ട് കീറി വിമർശിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ഷോയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നമ്മളൊരാളെ പെട്ടെന്നൊരു വലിയൊരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്പരപ്പ്, നേരിട്ട് തൊട്ട് മുമ്പിൽ നിൽക്കുകയാണ് ഈ ജഡ്ജസ്, വലിയ 2 ഷെഫുമാരും അതിൻ്റെ അവതാരകരും. എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ യു ഹാവ് ടു മേക്ക് എ ഫ്രഞ്ച് സൂഫ്ലെ. ഞാൻ ഒരു ഇല്ല ഭൂമിയിൽ
പെട്ടെന്ന് പാതാളത്തിലേക്ക് വീണ ഒരു ആ പേര് കേട്ടതും, കാരണം എനിക്കറിയാം ഇതൊരു ഡെസേർട്ടാണ്. ഒരിക്കൽ പോലും ഞാൻ കണ്ട ഒരു വീഡിയോയിലും ഒരു ഡെസേർട്ട് ആദ്യം ഈ സ്കിൽ ടെസ്റ്റിലുണ്ടായിരുന്നു. അതൊരു ഫ്രഞ്ച് ഡെസേർട്ടാണ്. ഞാനിത് കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് അപ്പം ഓർമ്മയില്ല ഇതെന്താ സംഭവം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഡു യു നിനക്ക് സൂഫ്ല ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചു. സൂഫ്ല എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡെസേർട്ടാണ്. 20 മിനിറ്റ്സിൽ ഉണ്ടാക്കണം, ഏതെങ്കിലും ഫ്ലേവറിൽ അതെല്ലാ സാധനങ്ങളും. അവർ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്, അത് ആ ഷോയ്ക്കകത്ത് കാണാം. അങ്ങനെ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ആ ഒരു പ്രഷറിൽ ഇത്രയും പേരുടെ മുമ്പിൽ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, മാഡം എനിക്ക് അറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്തേ പറ്റൂ 20 മിനിറ്റ്സിൽ. ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ഷോ കാണിക്കും, നിങ്ങൾ ആബ്സെൻ്റ്, നിങ്ങളുടെ സ്കിൽ ടെസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു, മാഡം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചെയ്തോളും. അപ്പോൾ ഇത് ബേക്ക്, അപ്പോൾ എനിക്ക് ഓർമ്മ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി. ഓ, ഇത് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും, അപ്പോൾ ഇതിൻ്റെ പ്യൂരി ഉണ്ട്, അതുകൊണ്ട് വേണം. ഞാൻ എങ്ങനെയൊക്കെയോ ആ 20 മിനിറ്റ്സിൽ അത് പെട്ടെന്ന് സ്ട്രോബെറി ആയിരുന്നു, സ്ട്രോബെറി വെച്ചിട്ടുള്ള സൂഫ്ലെ ഉണ്ടാക്കി. ആ ഒരു 20 മിനിറ്റ്സ് എന്ന് പറയുന്ന ടൈം ക്ലിക്ക് ചെയ്ത കൃത്യം 20 മിനിറ്റ്സിൽ ഓഫാണ്. അവർ ടേസ്റ്റ് ചെയ്യും, അതിൻ്റെ വെർഡിക്റ്റ് പറയും, അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത റൗണ്ടാണ്. ആ 20 മിനിറ്റ്സ് എൻ്റെ ലൈഫിലെ ഇത്രയും എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ അടിച്ച, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് അത് ചെയ്യാൻ പറ്റി, അങ്ങനെ ഇരിക്കുന്നു. ആ അത് എനിക്കറിയാമല്ലോ നമ്മൾ മോശമായിട്ട്. അതിൻ്റെ ഏറ്റവും വലിയ രസം സൂഫ്ലെ, അതായത് നമ്മൾ കുഴക്കട്ട എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ അപ്പം എന്ന് പറഞ്ഞ സാധനം എന്താണ് ഒരു മലയാളിക്ക് എന്ന പോലാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഷെഫിന് സൂഫ്ലെ എന്ന് പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ കഴിച്ച എൻ്റെ അടുത്തിരുന്ന ആൾ, അയാൾക്കും എല്ലാവർക്കും 6 പേർക്കും ഈ സൂഫ്ല അറിയില്ല എന്താണെന്ന് പിന്നീട് ഷോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ കൂടെ ഇരുന്ന നോർത്താംപ്ടണിൽ നിന്ന് വന്ന ഒരു ഷെഫാണ്. അയാൾ ഇത് ഷുഗറിന് പകരം ഉപ്പാണ് ഇട്ടത്. ആ പ്രഷർ സഹിക്കാൻ പറ്റാതെ അയാൾ ഡെയിലി അവരുടെ വീട്ടിൽ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഈ അപ്പം പുട്ട് ദോശ കഴിക്കുന്ന പോലൊരു സാധനമാണ് ഈ സൂഫ്ല എന്നൊക്കെ പറയുന്ന സാധനം. അയാൾ ആ ഷെഫിന് അദ്ദേഹത്തിന് ആ ഷോ കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ മനസ്സിലാവും, അദ്ദേഹം ഷുഗറിന് പകരം ഉപ്പിട്ടാണ് ഈ സൂഫ്ല ഉണ്ടാക്കിയത്. ആ പ്രഷർ, അതാണ് പ്രഷർ. എന്നിട്ട് ഞാൻ അത് ഇട്ടില്ല, പക്ഷേ എൻ്റെ എങ്ങനെയോ അത് സാധനം പൊങ്ങി വന്നു, അത് കൊടുത്തു. ഓക്കെ, ടേസ്റ്റ് ഒന്നും ഇല്ല ഉണ്ടാവില്ലല്ലോ, കാരണം അത് എൻ്റെ പ്രോപ്പർ വേയിൽ ചെയ്തില്ലെങ്കിൽ അത് ബെറ്റർ ആവില്ല. അപ്പോൾ തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ ഇൻ്റർവ്യൂ ഉണ്ട് ഓരോ ഡിഷ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം ഇനി അടുത്ത റൗണ്ടിൽ എനിക്ക് പെർഫോം ചെയ്യണം. അങ്ങനെ പോയി ആ ഒരു സ്ട്രെസ്സായി കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമാണ്, വൈകുന്നേരം നെക്സ്റ്റ് റൗണ്ട്, 6 പേരെയും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഡിഷാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ യൂസ് ചെയ്ത് നമ്മുടെ അയലയും മാങ്ങയും കൂടെ ഇട്ടുള്ളൊരു മീൻകറി അവിടെ അച്ചാർ, അതിനകത്ത് നമ്മുടെ മസാല ദോശയ്ക്കകത്ത് കിട്ടുന്ന ആ ഉരുളക്കിഴങ്ങിൻ്റെ ആ മസാല വെച്ചിട്ടൊരു കേക്ക്, പിന്നെ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്ത്, ഹെയ്ക്ക് എന്ന് പറഞ്ഞ ഫിഷ് ഗ്രില്ല് ചെയ്ത് സോൾട്ടും പെപ്പറും ഇട്ട് ഗ്രില്ല് ചെയ്യുന്നു. പിന്നെ കടലിനടിയിലൊരു സസ്യമുണ്ട്, സാംഫെയർ എന്ന് പറഞ്ഞ സാംഫെയർ, അത് സീ വീഡ് എന്ന് പറഞ്ഞാണ്. ആ സാംഫെയർ വെച്ചിട്ട് നല്ല കട്ടിയുള്ള തൈരിനകത്തൊരു പച്ചടി, പിന്നെ ഒരു കറിവേപ്പില ഫ്രൈ ചെയ്തതിൻ്റെ മേളിൽ ഗാർണിഷായിട്ട് വെച്ചിട്ട് മല്ലിയിലയും ഒലിവ് ഓയിലും കല്ലുപ്പും കൂടി ഇട്ടിട്ടുള്ള ഒരു ഗാർണിഷ്. അപ്പം ഇതൊരു ഓറഞ്ച് കളറിലുള്ള മീൻകറിയുടെ ചാറിൻ്റെ മുകളിൽ മഞ്ഞ കളറുള്ള കേക്ക്, അതിൻ്റെ മുകളിൽ വെള്ള കുരുമുളകും ഉപ്പും മാത്രം ഇട്ട ഗ്രില്ല് ചെയ്ത ഫിഷും ഒരു പച്ചടി മുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റ് ചെയ്തൊരു ഡിഷാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പം മീൻകറി ഉണ്ട്. അപ്പം മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും പോക്ക് മറ്റേ സാധന ഡിഷുകളൊക്കെ വെസ്റ്റേൺ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ മണം, അപ്പോൾ ഈ ഇടയ്ക്ക് ജഡ്ജസ് വന്നു നോക്കും ഓരോ റൗണ്ടിൽ, ഞാനിത് നന്നായിട്ട്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ കോൺഫിഡൻ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നപ്പോൾ മീൻകറിയുടെ ചാറ്, ഈ ഉരുളക്കിഴങ്ങൊക്കെ കടുക് താളിച്ച് വെളിച്ചെണ്ണയ്ക്ക് അകത്ത് കടുകൊക്കെ താളിച്ച് ഇങ്ങനെ അതിൻ്റെ മണം മുഴുവൻ. അപ്പോൾ അവരെ ജഡ്ജസ് അത് ചോദിക്കാത്തവർ പറഞ്ഞു, മൊത്തം കറി സ്മെല്ലാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കുമ്പോൾ ചോദിച്ചു, നീ എവിടെ നിന്നാണ്, ഇന്ത്യയിലാണ്, ഓക്കെ ആരാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ പറഞ്ഞു, അമ്മയുടെ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയത്. അപ്പോൾ അമ്മയാണോ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്, നീയാണോ കുക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ പേര് ചോദിച്ചു. അപ്പോൾ BBC അകത്ത് ഇതൊക്കെ പിന്നീട് വരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഈ ഡിഷ് ഉണ്ടാക്കി. ആ ഡിഷ് ഞാൻ 2 മിനിറ്റാണ് ഈ ഫിഷ് കുക്ക് ചെയ്തത് ഹെയ്ക്ക്. എന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ആ ഒരു ടേസ്റ്റിംഗ് സമയത്ത് എൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്പറാണ് ഈ കുക്ക് ചെയ്ത, ഒരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ടേസ്റ്റ് ആവേണ്ടത്. അപ്പോൾ ടേസ്റ്റിങ്ങിൽ ഇവർ സോസൊക്കെ ഭയങ്കരമായിട്ട് നന്നായെന്ന് പറഞ്ഞു, പക്ഷേ ഫിഷ് ഓവർ കുക്കായിരുന്നു. 2 മിനിറ്റ് ഒരു മലയാളിക്ക് കൊടുത്താൽ വെന്തില്ലെന്ന് പറഞ്ഞ് എടുത്തെറിയും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ 2 മിനിറ്റ്, കാരണം ഇത്രയും നാളായിട്ട് ഞാൻ നേരത്തെ പോലെ പറഞ്ഞു ഓവർ കുക്കിംഗ് എന്താണ്, അണ്ടർ കുക്കിംഗ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് പോലും ആ ഫിഷ് ഓവർ കുക്കായെന്നുള്ള കാരണത്താലാണ് എൻ്റെ മാർക്ക് കുറഞ്ഞത്. അപ്പം ഇതിനകത്ത് പങ്കെടുക്കുക, ഈ ഒരു മാസ്റ്റർ ഷെഫിൽ പങ്കെടുക്കുക, ഒരിക്കൽപ്പോലും പ്രൊഫഷണലായിട്ട് പഠിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പറ്റീഷനിൽ പോകാം, നാളെ ഏതെങ്കിലും ഒരു ഷെഫ് നമ്മുടെ ഒരു ഇന്ത്യൻ ഷെഫ് വന്ന് അത് വിൻ ചെയ്യും, അല്ല അങ്ങനെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ
പ്രിപ്പയറിങ് ഇപ്പോൾ ധൈര്യമായിട്ട് പോയി പങ്കെടുക്കാമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലാണ് പങ്കെടുത്തത്. അല്ലാതെ ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പോകാൻ പറ്റില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം അടുത്ത ഘട്ടം ഇതിലും ഭീകരമായിട്ടുള്ള കുക്കിംഗ് മെത്തേഡ്സൊക്കെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുക. അതൊന്നും എനിക്ക് അറിയുകൂടിയില്ല. നമ്മളൊരിക്കൽ പോലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കിച്ചണിലെ ടെക്നിക്സും കാര്യങ്ങളും ഡെസേർട്ടും അങ്ങനെയൊക്കെയുള്ള പേസ്ട്രീസൊക്കെ ആയിരിക്കും നെക്സ്റ്റ് റൗണ്ടൊക്കെ വരിക. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പോയി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആയി. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നത് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കൊരു എൻ്റെ ലൈഫിൽ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടില്ല. എൻ്റെ ഇത്രയും നാൾ എന്ത് പ്രശ്നം വന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക ധൈര്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇതെനിക്ക് എനിക്ക് ആ ഒരു ഷോ ചെയ്തത് ഒരു രണ്ട് ദിവസം, രണ്ടല്ല ഒരാഴ്ചയായി. ഒരാഴ്ച വരെ തന്നെ ആയതുകൊണ്ട് യോ ഇത് പോകണ്ടില്ലായിരുന്നു, എന്തിനു പോയി, ഇത് ആകെ ഇതിന് ടി വിയിൽ വരുമ്പം എല്ലാവരും എന്നെ കളിയാക്കും, എല്ലാം എന്തിനു പോയി നാണം കെടാനായിട്ട് പോയി. ഫസ്റ്റ് റൗണ്ട് സൂഫ്ലെ ഞാനാണെങ്കിൽ അത് എൻ്റെ നെക്സ്റ്റ് റൗണ്ടിൽ ഡെക്കിൻ്റെ ഒരു ഡിഷാണ്. ആ ഡെക്ക് ഡിഷ് ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് അതായിരുന്നെങ്കിൽ ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യും. എൻ്റെ അതായത് എൻ്റെ അടുത്ത 6 പേർക്ക് വന്ന സ്കിൽ ടെസ്റ്റ് ഡെക്ക് ബ്രസ്റ്റ് ഗ്രില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഡെക്ക് ബ്രസ്റ്റ് ഡെക്കിൻ്റെ മീറ്റ് എന്ന് വെച്ചാൽ പിങ്ക് ആയിരിക്കണം, ചോര പൊടിയണം, ഓവർ കുക്ക് ചെയ്ത്. അത് ഞാൻ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ മെനുവിനകത്തുള്ളൊരു ഡിഷാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സൂഫ്ലയാണ് വന്നത്, കോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ആലോചിച്ചു, ഇതിനി ക്രിസ്മസ് ടൈമിൽ ടി വിയിൽ വരും, എല്ലാവരും കാണും, എൻ്റെ കരിയർ പോയി, എൻ്റെ നാണക്കേടായി, എല്ലാവരും എന്നെ ഇനി ഏത് രീതിയിലായിരിക്കും കാണുക, ഞാൻ ഔട്ടായി മാസ്റ്റർ ഷെഫിൽ. സഫാരി പുറത്തിറക്കുന്ന DVDകൾ, പെൻ ഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീ ചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 999-444-222. SP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഒരാഴ്ച സ്ട്രെസ്സും ഒരു ഡിപ്രസ് എന്നൊക്കെ നമ്മൾ പറയും, ഇല്ല സ്ട്രെസ് റിലേറ്റഡ് ഇല്ലനസ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ എന്നിട്ടും ജോലിക്കൊക്കെ പോകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് ഉറക്കം വരുത്തില്ല. ചിന്ത ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ BBCയിൽ പോയി ഇവരുടെ ഹാർഡ് ഡിസ്ക് തല്ലിപ്പൊട്ടിച്ച് കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേടായി കളയാം, എന്തെല്ലാം രീതിയിൽ അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട ചിന്തകളാണ് മനസ്സ്. ഇതെങ്ങനെയെങ്കിലും ഇത് TV വരരുത്, ഇനി അല്ലെങ്കിൽ ഈ ഷോ അങ്ങ് ഏതെങ്കിലും രീതി ക്യാൻസലായി പോകണം എന്നൊക്കെയുള്ള ആഗ്രഹിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് ഞാനങ്ങ് മറന്നു. പിന്നീട് ഇത് ഏതോ ഒരാഴ്ച കഴിഞ്ഞപ്പം അറിയുന്നു, ക്രിസ്മസ് December 24 എൻ്റെ എപ്പിസോഡ് വരുന്നുണ്ടെന്നുള്ള മെയിൽ എൻ്റെ ഹൃദയം വീണ്ടും പിടിക്കാൻ തുടങ്ങി. ഞാൻ ഒരാളോടും പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ. അന്ന് ഞാൻ ഓഫ് എടുത്തു. അപ്പോൾ എൻ്റെ കമ്പനിയിലുള്ള ഹോട്ടലിലുള്ളവർക്കറിയാം, അടുത്ത കുറേ സുഹൃത്തുക്കൾക്കറിയാം. ഞാൻ എന്നിട്ട് അന്ന് ഞാൻ ഫേസ്ബുക്കിലൊക്കെ അത്രയ്ക്ക് അത്യാവശ്യം അന്നത്തെ സമയത്ത് അത്യാവശ്യം റീച്ചൊക്കെ ഉള്ള ഒരാളാണ്. ചെറിയ റെസിപ്പി വീഡിയോ ഒക്കെ ഇടും. ഞാനിത് BBCയിൽ പങ്കെടുത്തെന്നോ എൻ്റെ ഷോ ഇങ്ങനെ വരുന്നെന്നോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ ഷോ കൃത്യം 7 മണിക്ക് ടെലികാസ്റ്റായി. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയി കിടന്ന്, എൻ്റെ വൈഫ്, മക്കൾ, എല്ലാവരും, എൻ്റെ ഫാമിലി, എൻ്റെ മറ്റേ അടുത്ത ഫാമിലി എല്ലാവരും കൂടി ഇരുന്ന് കാണുവാണ്. ഞാൻ എന്നിട്ട് ഇത് ഞാൻ ഈ ഷോ കാണാൻ പോകാതെ മാറിയിരുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ. അന്ന് പോയൊരു ബിയറൊക്കെ പോയി കുടിച്ചിട്ട് എനിക്ക് ആകെ ഒരു വല്ലാത്തൊരു ഷോ വരുന്ന ദിവസം എനിക്ക് പറഞ്ഞിരിക്കും, ഞാനിങ്ങനെ മാറിക്കിടക്കുവാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ കോള്, മെസ്സേജ്, ഒരു അവിടുത്തെ ഒരു ഫുഡ്, ഏയ് സുരേഷ് യു ആർ ഇൻ മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ് മെസ്സേജ്. അപ്പോൾ അയാൾ ഭയങ്കര ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. ഞാനത് പറഞ്ഞ്, സാർ പ്ലീസ് ഡോണ്ട് പോസ്റ്റ് ഇറ്റ്, നോ ഇറ്റ്സ് ഐ എം ഓൾറെഡി ഔട്ട്, ഡോണ്ട് പ്രൊമോട്ട് ഇറ്റ് എന്നാൽ എനിക്ക്. നോ വറീസ് മാൻ, ഇറ്റ്സ് ഓക്കെ, യു പെർഫോമിങ് വെരി വെൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാട്സപ്പ് മെസ്സേജ്, ആളുകളുടെ മെസ്സേജുകൾ, എന്നെ അറിയാവുന്നതെല്ലാം. എന്നിട്ട് കുറേ ഷെഫ് സുരേഷ് ഓൺ മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ് ട്വിറ്ററിലും കുറേ ആൾക്കാരൊക്കെ മെസ്സേജ്. ഞാൻ അവർ എനിക്കറിയാവുന്നവരോടൊക്കെ പറഞ്ഞു ദയവ്. അപ്പോൾ എല്ലാവരും ഷോ വന്നു, ഔട്ടായി, കണ്ടു. 2 ദിവസം കഴിഞ്ഞു. ഞാൻ ആരോടും പറഞ്ഞില്ല, ആരും അറിഞ്ഞതുമില്ല. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയോ എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്ത്, അപ്പം എൻ്റെ നാട്ടിലുള്ള അഭിജിത്തോ എന്ന് പറഞ്ഞ ആ പയ്യനെ ഈ വീഡിയോ കണ്ടിട്ട് അത് എഡിറ്റ് ചെയ്ത്, ആ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ പാട്ട് എഡിറ്റ് ചെയ്തിട്ട് സന്തോഷ് എന്ന് പറഞ്ഞ സന്തോഷ് ശവറസവത്ത് എന്നാണ്, അതേ ഒരു കവിയാണ്, ഇപ്പം റിട്ടയർഡ് ചെയ്ത് സിനിമയ്ക്കൊക്കെ പാട്ട് എഴുതിയാണ്. ഇദ്ദേഹം അതെടുത്ത് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ, ദേ നമ്മുടെ നാട്ടുകാരൻ BBCയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ചെറുപറ ആളുകൾ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കരുതി നോക്കുമ്പോൾ ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതിനകത്ത് പങ്കെടു. അതിനകത്ത് വിജയിച്ചെന്നോ തോറ്റെന്നൊന്നുമല്ല, BBCയിൽ ഒരു മലയാളി ഷെഫ് പങ്കെടുത്തു എന്നും പറഞ്ഞ് വരുന്നു ഈ വാർത്ത കണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ ഇങ്ങനെ പോവാണ്. എനിക്ക് തന്നെ എല്ലാവരും നാട്ടിലുള്ള മലയാളികൾക്കൊന്നും ഇതറിയില്ലല്ലോ, ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. അവിടെ ഉള്ള കുറച്ച് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അറിയുന്നു. അപ്പോൾ ഞാൻ കരുതി ഇത് കൊള്ളാം, ഇതിപ്പോൾ എല്ലാവരും ഞാൻ പങ്കെടുത്തതിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല, വേറെ മോശമായിട്ടല്ല ഞാൻ അതിനകത്ത് ഔട്ടായെന്നോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല, നീ പങ്കെടുത്തു, വെരി ഗുഡ്, വി ആർ പ്രൗഡ് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളൊക്കെ കണ്ട് എനിക്കാകെ ഞാൻ ഇത്രയും നാൾ എന്തിനാണ് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു, ശരി വരുന്നത് വരട്ടെ, ഞാൻ അതെടുത്ത് ഷെയർ ചെയ്തു ആ പോസ്റ്റ്.
അപ്പോഴത്തേക്ക് എനിക്ക് ഓൾറെഡി കുറേ ഫ്രണ്ട്സ് ഉള്ളതും എല്ലാവരും അറിഞ്ഞു. പെട്ടെന്ന് ഒരു കോള് ലണ്ടനിലേക്ക് മാതൃഭൂമിയിൽ നിന്ന്, മാതൃഭൂമിയിൽ നിന്ന് ഒരു കോള് വന്ന് ഷെഫ് ഇങ്ങനെ മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ആദ്യമായിട്ടാണ്. അങ്ങനെ മാതൃഭൂമിയിൽ നിന്ന് പേര് ഞാൻ മറന്നുപോയി, ഒക്കെ കുട്ടി ഒരു മാതൃഭൂമി ട്രിവാൻഡ്രത്തിനാണ് വിളിച്ചത്. അപ്പം ഫസ്റ്റ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ, അപ്പം പറഞ്ഞ് ഞാൻ ഇതേപോലുള്ള കഥകളൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ഓൺലൈൻ ന്യൂസ്, അന്നത്തെ മനോരമ മാതൃഭൂമിയിൽ പത്രത്തിൽ എന്തോ മീൻകറി വെച്ച് ഞെട്ടിച്ച് ഷെഫെന്ന് പറഞ്ഞ എൻ്റെ ഫോട്ടോയും അതൊക്കെ ആയിട്ട് പിറ്റേ ദിവസം പത്രത്തിലും വരുന്നു. മനോരമയിൽ നിന്ന് നെക്സ്റ്റ് ഡേയിൽ, അത് കഴിഞ്ഞ് ഡെക്കൻ ഹെറാൾഡിൽ നിന്ന്, കുറേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പം ഇതിൻ്റെ മത്സരമൊക്കെ കഴിഞ്ഞ് എൻ്റെ ചാമ്പ്യനായ മാസ്റ്റർ ഷെഫ് ആയാൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് 12,000 ഫോളോവേഴ്സൊക്കെ ഓൾറെഡി ഉണ്ട്. ഞാനന്ന് ആക്റ്റീവാണ് ചെറുതായിട്ട്. എല്ലാ ദിവസവും ഈ റെസ്റ്റോറൻറ്റിലെ ഹോപ്പേഴ്സിലെ ഹെഡ് ഷെഫ് ആയിരിക്കുമ്പോൾ എല്ലാ ദിവസവും പോസ്റ്റൊക്കെ ചെയ്യുന്ന കാരണം അന്ന് അത്യാവശ്യം അന്ന് ഇൻസ്റ്റാഗ്രാമൊന്നും നാട്ടിലൊന്നും ഫേമസേ ആയിട്ടില്ല. അപ്പോൾ യു കെയിലൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് അന്ന് തന്നെ 10-12,000 ഫോളോവേഴ്സ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാരെനിക്ക് കാണുന്നു. ഈ ഒരു രീതിയിലൊരു ഫെയിം ചാനലിലൊക്കെ വിളിച്ചു ഇൻ്റർവ്യൂ, എല്ലാ പത്രത്തിലും മനോരമയിൽ ഫുള്ള് ചവറയക്കാരൻ ഒരു മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞൊരു ഒരു 1-page ഇൻ്റർവ്യൂ എൻ്റെ പിക്ചറൊക്കെ ആയിട്ട് മനോരമ പത്രത്തിൽ, നാട്ടുകാരെല്ലാവരും തന്നെ. അപ്പോൾ അറിയാത്തവർ എന്നെ അറിയുന്ന കുറേ ആൾക്കാർ ഫേസ്ബുക്കിലൂടെ അറിയുന്ന ഒരു ആൾക്കാർ പെട്ടെന്ന് ഫ്രണ്ട് റിക്വസ്റ്റുകളും ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ആരും അതിനകത്ത് പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ വെറുതെ ഒരു വിഷമിച്ച് കുറേ നാൾ സ്ട്രെസ് എടുത്തെന്നല്ലാതെ ഇതൊരു കാര്യം അപ്പം മനസ്സിലായി. ഇതിനകത്ത് ആൾക്ക് ഒരു മലയാളി ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതിന് മാത്രം തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അത് അപ്പോഴത്തേക്ക് എൻ്റെ ഒരു കരിയർ ഭയങ്കര, ഞാനൊരു എല്ലാവരും എൻ്റെ കമ്പനിയിൽ എല്ലാവർക്കും ഭയങ്കര അപ്രീഷിയേറ്റ്, ഓ യു ആർ നല്ല നന്നായിട്ട് ചെയ്തു, ബട്ട് ഭയങ്കര ഭാഗ്യദോഷമായിപ്പോയി. കാരണം അതിനകത്ത് പങ്കെടുത്ത ഈ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുത്ത ഒരു പോക്ക് ഡിഷാണ് ചെയ്തത്. അപ്പോൾ ഈ പോക്ക് അണ്ടർ കുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം എന്നാണ് പറയുക നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ. ഒരു ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ഓവർ കുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കഴിക്കാം ഇല്ലേ നിങ്ങൾക്ക്, പക്ഷേ പോക്ക് അല്ലെങ്കിൽ ചിക്കൻ പൗൾട്രി ആൻഡ് പോക്ക് ഒരിക്കലും അണ്ടർ കുക്ക് ചെയ്യാൻ പാടില്ല. അത് വെന്തിട്ടില്ലെങ്കിൽ അതൊരു പോയിസൺ പോലാണ്. ഒരിക്കലും പോർക്കോ പന്നിയിറച്ചിയോ അല്ലെങ്കിൽ കോഴിയിറച്ചിയോ കൃത്യമായിട്ട് വേവാതെ അതിനകത്ത് പിങ്കായി കഴിക്കാം. പിങ്കായിട്ട് കഴിക്കേണ്ടത് ബീഫ് അല്ല ഡെക്കാണ്. ഡെക്കും പിങ്കായിട്ട് കഴിക്കാം, ബീഫും കഴിക്കാം, ഈവൻ ലാമ്പും കഴിക്കാം. പോക്ക് അപ്പോൾ ഈ ചെയ്ത സെലക്ട് ചെയ്തപ്പോൾ ഈ 6 പേരിൽ നിന്ന് 4 പേർക്കേ പോകാൻ പറ്റൂ, 2 പേര് എലിമിനേറ്റ് ആണ്. അപ്പോൾ ഈ 4 പേരുടെയും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഈ സൂഫ്ലയുടെ പ്രശ്നം വെച്ചിട്ടാണ്, എൻ്റെ ഈ കറി സോസൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് എന്നെ വേണമെങ്കിൽ അവർക്കാക്കായിരുന്നു, പക്ഷേ ഏതോ ഒരു ഇത്. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ ട്വിറ്ററിൽ അന്നത്തെ ദിവസം ഈ വാസ് സോ ഗുഡ്, നല്ലതായിരുന്നു എന്ന്, ഓവർ കുക്ക് ചെയ്ത പോർക്കിന് പകരം അണ്ടർ കുക്ക് ചെയ്ത പോർക്കാണോ ദ ഓവർ കുക്ക് ചെയ്ത ഫിഷാണോ, വൈ ഈ ജഡ്ജസ് ഇങ്ങനെ പാഷ്വാലിറ്റി കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ട്വിറ്ററിലൊക്കെ ഒത്തിരി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇതൊക്കെ കണ്ട് അപ്പം അതൊക്കെ ആയി എല്ലാം സെറ്റിൽ ഡൗൺ ആയി. അപ്പോഴത്തേക്ക് നാട്ടിലൊക്കെ ഒരുപാട് പേരിങ്ങനെ മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്ത ഒരു ഷെഫ് എന്ന നിലയിൽ അറിയുന്നു. അപ്പം ഈ ഒരു സംഭവം നടക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ വേറൊരു വലിയൊരു സംഭവം നടക്കുന്നത്. അതായത് ബഹമാസ് കരീബിയനിലൊരു അമേസിങ് ദ്വീപാണ്. അപ്പോൾ ആ ബഹമാസിൽ ഗോൾഫിൻ്റെ ഒരു മത്സരം, അതായത് ടൈഗർ വുഡ്സിൻ്റെ മത്സരം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാനപ്പോൾ ഈ ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റ് ഹോപ്പേഴ്സിൻ്റെ ഹെഡ് ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ ടൈഗർ വുഡ്സിൻ്റെ PGA ഗോൾഫ് അടുത്ത ഷെഡ്യൂൾ ബഹമാസിലാണ്. അങ്ങനെ ആ ബഹമാസ് മത്സരത്തിൽ വരുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ സ്പോൺസർ ഇന്ത്യൻ ഗ്രൂപ്പായ ബജാജാണ് ആ ഗോൾഫ് മത്സരത്തിൻ്റെ സ്പോൺസർ. അപ്പോൾ അവർ US ൽ ഇരുന്നപ്പം ഈ ഏതോ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ കണ്ട് ഈ ശ്രീലങ്കൻ കൊത്തുപൊറോട്ടയെക്കുറിച്ച് ടൈഗർ വുഡ്സ് പറയാനുണ്ടായി. അപ്പോൾ കൊത്തുപൊറോട്ട ഈ മെനുവിൽ വേണം എന്ന ഒരു തോട്ട് വരുന്നു. അപ്പോൾ ഈ അദ്ദേഹം വെറുതെ നമ്മളൊക്കെ പറയത്തില്ല എന്താണ് സൂഷി എന്നറിയാണ്ട് പറയുമ്പോൾ വെറുതെ ടൈഗർ വുഡ്സ് പറഞ്ഞാണ് കൊത്തുപൊറോട്ട വേണമെന്ന്. അപ്പോൾ ഈ കൊത്തുപൊറോട്ട വേണം ചുമ്മാ എന്താണെന്നതിനെക്കുറിച്ച് ചോദിച്ച് അപ്പോൾ തന്നെ ഇവർ തീരുമാനിച്ചു, ഓ കൊത്തുപൊറോട്ട ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അടുത്ത പുള്ളി വരുന്ന ബഹമാസിലാണ്. അങ്ങനെ അവർ അന്വേഷിച്ചപ്പോൾ കൊത്തുപൊറോട്ട എന്ന് പറഞ്ഞ ശ്രീലങ്കൻ ഡിഷാണ്. അപ്പോൾ നോക്കുമ്പോൾ UK ഒരു ഹോപ്പേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭയങ്കര ട്രെൻഡിങ് ആയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ തന്നെ വിളിച്ചു. അങ്ങനെ ആ ടീമിനകത്ത് എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളെ ഈ ടൈഗർ വുഡ്സിന് കൊത്തുപൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ബഹമാസിലേക്ക് ബിസിനസ് ക്ലാസ്സിൽ ഗ്രാൻഡ് ഹയാത്ത് ബഹമാസ് എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടൽ, ഏകദേശം എത്രയോ വലിയ റൂമുള്ള ആ ഹോട്ടലിൽ ഒരാഴ്ച ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഒരാഴ്ച അവിടെ നിർത്തി എല്ലാം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിലാണ് ഇദ്ദേഹം കളി. അപ്പോൾ ആ കളി അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ആ കളിയിലും തോറ്റു. എന്നിട്ട് വന്ന് കൊത്തുപൊറോട്ട ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല,
അത്രയ്ക്ക് ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി അല്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊത്തൂറടക്കുണ്ടാകാൻ വേണ്ടി ലണ്ടനിൽ നിന്ന് ഞങ്ങളവിടെ കൊണ്ടുപോയി. അങ്ങനെ ഈ ബഹമാസിൽ പോയ എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പോൾ ഈ ബഹമാസിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാറ്ററിംഗ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഹെൽപ്പ് ചെയ്യാൻ വന്നു. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആയി ഈ എൻ്റെ ഫോട്ടോ അവിടെ ഈ ബഹമാസിൽ അവിടുത്തെ ആ അന്നത്തെ ഒരു ആർട്ടിക്കിളിൽ വന്നു. ഇങ്ങനെ കൊത്തു പൊറോട്ട ഉണ്ടാക്കി അങ്ങനെ എന്തോ വന്നു. അത് കണ്ടപ്പോഴാണ് ഈ ബി ബി സി മാസ്റ്റർ ഷെഫിൻ്റെ ന്യൂസ് അവർ കണ്ടിട്ട് ഈ ഷെഫാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അവിടുത്തെ കൾണറി ഡിറക്ടർ ഒരു യു എസിലുള്ളതാണ്, ഡെസ്മണ്ട് കീഫ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൽ എനിക്ക് വന്നു, ഷെഫ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു, നിങ്ങൾ ബഹമാസിൽ വന്നു, സോ വി വോണ്ട് ടു ഇൻവൈറ്റ് യു ടു ദ ബഹമാസ് യൂണിവേഴ്സിറ്റി ആൻഡ് യു ആർ ടു ടീച്ച് സം ഇന്ത്യൻ ക്യുസിൻ ഫോർ അവർ കൾണറി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. ഞാനാകെ എൻ്റെ ഒരു ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഒരു പ്രീ ഡിഗ്രി പഠിക്കാൻ പറ്റാതെ എസ് എൻ കോളേജ് അഡ്മിഷൻ കിട്ടാണ്ടിരുന്ന് വിഷമിച്ച ഒരാൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുക, അതും യൂണിവേഴ്സിറ്റി ഓഫ് ദ ബഹമാസിൽ നിന്ന് ഒഫീഷ്യൽ ആ ഡയറക്ടറുടെ മെയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാനത് വായിച്ചിട്ട് കുറച്ച് ദിവസം കുറച്ച് നേരം നിർവി ഈ മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്തതിനെക്കാട്ടി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാനൊരു അത് വലിയൊരു യൂണിവേഴ്സിറ്റി. ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിന് മറുപടി അയച്ചു, യെസ് സാർ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു അവരൊരു ഒരു ഫുള്ളൊരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തു, നിങ്ങൾ വരുന്നു, നിങ്ങളെ വെൽക്കം ചെയ്യുന്നു, എയർപോർട്ടിൽ നിന്ന് അതാണ് ഇതാണ്, അത് കഴിഞ്ഞ് ഇന്ന ദിവസം ക്ലാസ്, അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം പറ്റുവാണെങ്കിൽ ഞാൻ അവർ റിക്വസ്റ്റ്, ക്യാൻ യു ഡു എ ഡിന്നർ, എ ചാരിറ്റി ഡിന്നർ ഫോർ അവിടുത്തെ കൾണറി സ്റ്റുഡൻസിന്, ഒരു സ്റ്റഡി എബ്രോഡ് പ്രോഗ്രാം സ്പെയിനിലേക്ക് പോകാനുള്ള ഒരു 8 സ്റ്റുഡൻസിന് അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് നമുക്കൊരു ഡിന്നർ ചെയ്യാം, വെളിയിൽ നിന്ന് ഗസ്റ്റ് വരും, അപ്പോൾ അവർ പേ ചെയ്യും $70 പെർ പേഴ്സൺ. ഞാനങ്ങനെ ഒരു 4-course മെനു ഒക്കെ സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ അവിടെ പോയി. മാങ്ങയും മുരിങ്ങയൊക്കെ ഇഷ്ടംപോലുണ്ട് ബഹമാസിൽ. അവർക്കാർക്കും ഇത് കുക്ക് ചെയ്യാനേ അറിയില്ല. അവർ മാങ്ങയെന്ന് പറയുന്ന പഴുത്ത പഴമായിട്ട് മാത്രം കഴിക്കും. മുരിങ്ങയ്ക്ക് അവിടെ ഉണങ്ങി കിടക്കും, മുരിങ്ങയുടെ ഇലയെടുത്ത് ഉണക്കി മുരിങ്ങ ടീ മാത്രമാണ് കുടിക്കുക. അപ്പോൾ ഞാൻ ഈ മുരിങ്ങയ്ക്ക വെച്ചിട്ട് കുക്ക് ചെയ്ത് കണ്ടിട്ട് അവർക്കൊക്കെ അത്ഭുതമായി. കാരണം ഒരുപാട് വലിയ ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല നല്ല വലിപ്പമുള്ള ചെറിയ മരങ്ങൾ ഇഷ്ടംപോലെ മുരിങ്ങയ്ക്ക് പിടിക്കും. അപ്പം മുരിങ്ങക്കായ അവർ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം ഒരു വെജിറ്റബിളായിട്ട് കാണുന്നില്ല, ഉപയോഗിക്കുന്നില്ല. മാംഗോ ഓൺലി ഫോർ ഫ്രൂട്ട്. അപ്പോൾ ആ മാംഗോ പച്ച മാങ്ങ വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള